ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഹെൽത്ത് ഈസ് വെൽത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൊച്ചുകുട്ടികൾക്ക് മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ ഏതൊരു പ്രായത്തിലും ഏതൊരു സമയത്തും ഉണ്ടാകാവുന്ന ഒരു അസുഖമാണ് കഫക്കെട്ട് അപ്പം നമുക്കിന്ന് കഫക്കെട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിൻ്റെ നമുക്ക് വീട്ടിൽ വെച്ചാൽ അതിനെന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാമെന്നും ഒക്കെ നമുക്കിന്ന് നോക്കാം ശ്വാസകോശത്തിലും ശ്വാസനാളികളിലും പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കൾ ഉണ്ടാക്കുന്ന അണുബാധ വഴി ഉണ്ടാവുന്നതാണ് കഫക്കെട്ട് ഇങ്ങനെയുള്ള അണുക്കൾ ശരീരത്തിൽ കിടക്കുമ്പോൾ അവയെ പ്രതിരോധിക്കാനായി നമ്മുടെ ശരീരം തന്നെ തയ്യാറെടുക്കുന്നു അതിനായിട്ട് ധാരാളം സ്രവങ്ങൾ ശ്വാസനാളികളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അണുക്കൾ ശ്വാസകോശത്തിലേക്ക് കടക്കുന്നത് തടയാനായിട്ടാണ് ശരീരം സ്രവങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഈ സ്രവങ്ങൾക്ക് പുറമേ മറ്റ് പ്രതിരോധ ഘടകങ്ങളും യുവ ഇങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഇവ അണുക്കളുമായി പൊരുതുകയും അവസാനം അണുക്കൾ ക്ഷേതരക്ത അണുക്കളാൽ നശിപ്പിക്കപ്പെടുകയും ചെയ്തു ഇവയുടെ അവശിഷ്ടങ്ങളും സ്രവങ്ങളുമായി ചേർന്നാണ് കഫം എന്ന വസ്തു ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇതിന് മഞ്ഞ നിറവും അതുപോലെ തന്നെ കട്ടിയുമൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ പലപ്പോഴും ഈ ഒരു കഫക്കെട്ടിനെ വളരെ നിസ്സാരമായിട്ട് കാണാറുണ്ട് ഇത് ഒരു ചെറിയ കുട്ടികളിൽ അതായത് ജനിച്ച നവജാത ശിശുക്കളിൽ വരെ ഈ ഒരു കഫക്കെട്ട് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പനിയും അതുപോലെ തന്നെ വിട്ടുമാറാത്ത ചുമയുമാണ് അതുപോലെ ഈ കഫമൊക്കെ കൂടുതലായിട്ട് കെട്ടി നിന്നിട്ട് കുട്ടികൾക്കൊക്കെ നെഞ്ചുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോഴൊക്കെ നെഞ്ചിൽ നീർക്കെട്ട് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഈ വിട്ടുമാറാത്ത കഫക്കെട്ട് പിന്നീട് ന്യൂമോണിയൊക്കെ ആയിട്ട് മാറാ മാറുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മുടെ പല ജീവിത സാഹചര്യങ്ങളും നമുക്ക് ഈ കഫക്കെട്ട് കൂടുന്നതിന് ഇടയാക്കാറുണ്ട് അതായത് നമ്മൾ പൊരിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് എണ്ണയിലൊക്കെ പൊരിച്ചെടുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഈ ഉള്ളവർക്ക് അത് കൂടാന കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് സിഗരറ്റ് വലിക്കുന്നതും അതുപോലെ തന്നെ ഈ സിഗരറ്റിൻ്റെ ഒക്കെ പുക ശ്വസിക്കുന്നതും ഇങ്ങനെയുള്ള കഫക്കെട്ടൊക്കെ ഉണ്ടാകാനുള്ള ഇടയാക്കാറുണ്ട് അതുപോലെ തന്നെ പെയിൻറ്റ് അതുപോലെയുള്ള രാസവസ്തുക്കളൊക്കെ ഇങ്ങനെ കഫക്കെട്ട് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾക്ക് പൊടിയുടെ അലർജി മൂലമൊക്കെ ഇങ്ങനെ കഫക്കെട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ ഇങ്ങനെ വൃത്തിയൊക്കെ ആക്കുമ്പോൾ ഒരു തുവാലയൊക്കെ വെച്ചിട്ട് ഒന്ന് മൂക്കൊക്കെ ഒന്ന് പൊത്തുന്നത് നല്ലതാണ് ഇനി നമുക്ക് ഈ കഫക്കെട്ടിനൊരു പരിഹാരം എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ കണ്ടെത്താം എന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് മഞ്ഞൾ അപ്പം ഈ മഞ്ഞളിൻ്റെ അകത്തേക്ക് ഒരു അല്പം ഉപ്പ് ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുക ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കഫക്കെട്ടിന് ഒരാശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് ആ നീരിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി ചെറുതേനയും കൂടെ ചേർക്കുക ഇനി അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഇച്ചിരി ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് കഫക്കെട്ടിന് നാരങ്ങ നീര് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇനി നമുക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒന്നോ രണ്ടോ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതൊരു ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് പരമാവധി വെള്ളം വറ്റിക്ക് വറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു അല്പം തേനും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഈ കഫക്കെട്ടിന് നല്ലതാണ് അതുപോലെ തന്നെ ഈ കഫക്കെട്ടിനെ നമ്മൾ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ് അതായത് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇപ്പം ഇൻഹേലർ ഒന്നും ഇല്ല എങ്കിൽ എങ്ങനെ ആവി പിടിക്കാമെന്ന് നോക്കാം അതായത് കഴുത്തിന് വട്ടമൊക്കെ കുറഞ്ഞൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അല്പം കർപ്പൂരവും അതുപോലെ തന്നെ തുളസിയുടെ ഇലക്കിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആവി പിടിക്കുന്നത് നല്ലതാണ് ആവി പിടിപ്പിക്കും പിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം മുഖം പൊള്ളാതിരിക്കുന്നതിന് അതുപോലെ തന്നെ ഇങ്ങനെ ആവി പിടിക്കുമ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് പിടിക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ആവി പുറത്തേക്ക് പോകാതെ നമുക്ക് അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടും കഫക്കെട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡോക്ടറെ പോയി കണ്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കേണ്ടതാണ് ഇനി ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള കഫക്കെട്ടും അതുപോലെയുള്ള ജലദോഷമൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ഒന്നും ട്രൈ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അവരെ എത്രയും പെട്ടെന്ന് ഒരു പീഡിയാട്രീഷ്യനെ കൊണ്ടേ കാണിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു